എന്ന് പറയാനാവില്ല. ഇപ്പോൾ പൊല്യൂഷൻ ചില വണ്ടികളിലൊക്കെ പോകാൻ പോണാണ്ട് നമുക്ക് തന്നെ പേടിയാവും. അപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴും എനിക്കും പണി കിട്ടിയിട്ടുള്ളത്, അത് കാരണം ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ എതിരാണതിന്. അധികാരികൾക്ക് അങ്ങടക്കാൻ തോന്നുന്നില്ല. അത് സെറ്റ് തന്നെ ഇന്ന കാര്യത്തിൽ ഇന്ന പണിഷ്മെന്റ് ഉള്ളവർ പ്രോട്ടോകോൾ കൊണ്ടുവരും, അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് വരുമല്ലോ. എല്ലാ നിയമങ്ങളും പാലിച്ചാണ് പോകുന്നത് ചോദിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ പാവപ്പഴകൾ ഉണ്ടാകും. ഗവൺമെന്റിന്റെ നിയമങ്ങൾ അവർ തന്നെ പാലിക്കണല്ല, പിന്നെ എങ്ങനെ പൊതുജനങ്ങൾ പാലിക്കാനാണ്? അവരെല്ലാം നമുക്ക് കാട്ടി തരണത് പാലിച്ച്. നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള കെ എസ് ആർ ടി സിയുടെ യാത്ര കേരളത്തിലെ കോടതികൾ കാണാതെ പോകുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതിനെതിരെ ഒരു നടപടിയും എടുക്കാതെ ഒരു സർക്കാരായി പിണറായി സർക്കാർ മാറിയിട്ടുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് എന്തായാലും അത് ജനങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചറിഞ്ഞാലോ. ഇല്ല, തോന്നിട്ടില്ല. അധികാരികൾക്ക് അങ്ങടക്കാൻ തോന്നുന്നില്ല. അത് സെറ്റ് തന്നെ ഇന്ന കാര്യത്തിൽ ഇന്ന പണിഷ്മെന്റ് ഉള്ളവർ പ്രോട്ടോകോൾ കൊണ്ടുവരും, അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് വരുമല്ലോ. ഇന്നെ ചെയ്ത് ഇനി ഇങ്ങനെ തെറ്റുണ്ടാവും. ആ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാനും എടുത്ത് പറയാനും ഇപ്പൊ നാട്ടുകാരാണെങ്കിലും ഒന്നോ രണ്ടോ പേര് പറയുന്ന നേരത്ത് മാത്രമാണ് ഒരു പത്ത് പേര് കൂടി എത്തണം പറയുന്നത്. അല്ലാണ്ട് ഒരാൾ സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ആളുടെ കൂടെ നിന്ന് നേരത്തെ പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടാവും? ഉണ്ടാവാറില്ല. പിന്നെ എങ്ങനെയാണ്, നാട്ടുകാർക്ക് അത് തോന്നത്തില്ല, പുറത്തുള്ള ആൾക്കാർക്കും തോന്നത്തില്ല. അങ്ങനെയില്ല, കാരണം ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴും എനിക്കും പണി കിട്ടിയിട്ടുള്ളത്, അത് കാരണം ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ എതിരാണതിന്. സർക്കാരല്ലേ, നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. സർക്കാരായതുകൊണ്ട് ആയിരിക്കണം. പണ്ട് ഇത്രയും ഇത് കേൾക്കണില്ല. ഈ അടിയായിട്ടാണല്ലോ ഇത്രയും ഇത്. ഇതാ നമുക്കിപ്പോൾ അവർക്ക് പിന്നെ അവർക്കൊരു ധാരണയുണ്ട്. അവർക്ക് എന്ത് ചെയ്താലും ചോദിക്കാൻ ആളില്ല. അപ്പോൾ ഏത് രീതിക്ക് വേണ്ടി അവർക്ക് പോവാം. നമ്മളെന്തെങ്കിലും ഇതായിക്കാണ്, നമുക്ക് നൂറ് നൂറ് ഇത് വരും, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ നിയമങ്ങളും പാലിച്ചാണോ പോകുന്നത് ചോദിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ പാവപ്പഴകൾ ഉണ്ടാകും. പോലീസ് ഇടപെട്ടെന്നാലും നടക്കാൻ പോകുന്നില്ലല്ലോ. കോർപ്പറേഷൻ്റെ വണ്ടിയല്ലേ, അപ്പോൾ വണ്ടി അവർ അവരുടെ വശങ്ങൾ കാണും. എന്തായാലും ന്യായം അവർ തന്നെ ഉണ്ടാക്കുമല്ലോ. പോലീസ് ഇടപെട്ടെന്നാലും രക്ഷയില്ലാത്ത എന്തോരം കാര്യങ്ങൾ നടക്കുന്നു. പോലീസിന്റെ ഭാഗത്തും ഉണ്ടല്ലോ തെറ്റി. അവര് തെറ്റല്ലേ, ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ നടക്കണല്ലേ. ഇപ്പൊ സോഷ്യൽ മീഡിയാസിൽ തന്നെ എന്തോരം കാര്യങ്ങളാണ് അവര് മിസ്റ്റേക്ക് ഒക്കെ വരുത്തണത്. ഇതെല്ലാം റീസൺ അല്ലേ. അവര് മറ്റേ സിഗ്നലൊക്കെ ഇടക്ക് നോക്കാറില്ല. ഈ മറ്റേ നെറ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റിന്റെ നിയമങ്ങൾ അവര് തന്നെ പാലിക്കണല്ലോ, പിന്നെ എങ്ങനെ പൊതുജനങ്ങൾ പാലിക്കാനാണ്? അവരെല്ലാം നമുക്ക് കാട്ടി തരണത് പാലിച്ച് എന്ന് പറയാനാവില്ല. ഇപ്പൊ പൊല്യൂഷൻ ചില വണ്ടികളിലൊക്കെ പോകാൻ പോണാണ്ട് നമുക്ക് തന്നെ പേടിയാവും. അപ്പൊ അത് എല്ലാനും നിയമത്തിന്റെ വഴി കൂടി തന്നെ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും അദ്ദേഹം കുറച്ചും കൂടി നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ ശ്രമിക്കണ്ട്. അതിന് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ എസ് എൻ മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.